രാഹുൽ ഇടുക്കിയിൽ നിന്ന് മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളോട് കൂടി ആവശ്യമുണ്ട്. ഇടുക്കി കിഴുകാനത്ത് ആദിവാസി യുവാവിനെതിരെ കള്ളക്കേസെടുത്ത സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ. കുറ്റക്കാരനായ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് കാണിച്ച് സരൺ സജി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഇടപെടലുണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ കേസിൽ തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആരോപണ വിധേയരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത സംഭവം പോലും ഉണ്ടായി. ഒരു സിസ്റ്റം മുഴുവൻ ഇയാൾക്കെതിരെ നിൽക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയും കൂടിയുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈൽ, അടുത്ത മാസം 20-ാം തീയതി ആകുമ്പോൾ ഈ സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഒരു വർഷം തികയുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ സരുൺ സജിക്ക് നീതി ലഭിച്ചിട്ടില്ല. അതുതന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു പ്രത്യേക നിരീക്ഷണം കൂടിയും. കാരണം ഇയാളെ കള്ളക്കേസിൽ കുടുക്കിയ, അതായത് ഈ സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട് പോലീസിൽ സരുൺ സജി പരാതി നൽകിയിരുന്നു. പക്ഷേ അതിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹൈക്കോടതി ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ മുൻ വൈൽഡ് ലൈഫ് ഗാർഡനായിട്ടുള്ള, ഇടുക്കി വൈൽഡ് ലൈഫ് ഗാർഡനായിട്ടുള്ള രാഹുൽ ബിയും അതുപോലെ തന്നെ മറ്റൊരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനും ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളാണ്. ഇവരിപ്പോഴും ഒളിവിൽ തുടരുകയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്ന വിശദീകരണം. അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് സരുൺ സജി മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകുന്നത്. തുടർന്ന് പോലീസിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ പോലീസ് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ല എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു വിലയിരുത്തൽ. അല്ലെങ്കിൽ അങ്ങനെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി വിശദാംശങ്ങൾ നൽകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പീരുമേട് DYSP-ക്കാണ് അന്വേഷണ ചുമതല. ഈ ഉദ്യോഗസ്ഥൻ നേരിട്ട് തന്നെ ഹാജരാകണം, കേസിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യണം. കള്ളക്കേസെടുത്ത് ഒരു വർഷമായ യുവാവിന്റെ ജീവിതം ഇല്ലാതെയാക്കിയിട്ട് അതിൽ കൃത്യമായ നടപടിയെടുക്കുന്നില്ല എന്ന് കാണിച്ച് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. മറ്റൊരു വാർത്തയിലേക്ക്.